നെടുങ്കണ്ട മാർട്ടി ഓഫീസ് അഴിമതിയുടെ കേന്ദ്രമായി മാറിയെന്ന് INUC ആരോപണം. വാഹന ഉടമകളെയും തൊഴിലാളികളെയും അന്യായമായി ദ്രോഹിക്കുന്ന നടപടിയാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്ന് INUC റീജിയണൽ കമ്മിറ്റി ആരോപിച്ചു. വാഹന പരിശോധനയുടെ മറവിൽ നിസ്സാര കാരണങ്ങൾ ചുമത്തി അമിത പിഴ ഈടാക്കുന്നതായാണ് ആരോപണം. രജിസ്ട്രേഷൻ ടെസ്റ്റിംഗ് ആവശ്യങ്ങൾക്കായി എത്തുന്നവരെയും ദ്രോഹിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും നിർമ്മാണ സാമഗ്രികൾ വരുന്നതിനും വൻതുകയാണ് കൈക്കൂലി ഈടാക്കുന്നത്. സർവീസിൽ കയറി കുറഞ്ഞ കാലം കൊണ്ട് കോടികൾ സമ്പാദിച്ചവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് INTUC ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കുറേ കാലമായിട്ട് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നതോ പേപ്പർ ഇല്ലാതെ വണ്ടി ഓടിക്കുന്നതിനോ അത് ചെക്കിംഗ് നടത്തി അവരുടെ പേര് നടപടി സ്വീകരിക്കുന്നതിനോ INTUC ചെയ്തിട്ടില്ല. പക്ഷേ നിസ്സാര കാരണത്തിന്റെ പേര് പറഞ്ഞ് അന്യായമായി മനുഷ്യത്വ രഹിതമായിട്ടുള്ള നടപടി ഫൈൻ ഈടാക്കുന്ന ആദ്യ ഉദ്യോഗസ്ഥന്മാരുടെ നടപടി അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏജന്റുമാരുടെ ആയി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഏജന്റുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സംഘർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം പടാന്ന് മാന്യന്മാരായിക്കൊണ്ട് ഇല്ലാത്ത കുറെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് വാഹന ഉടമകളെയും ജനങ്ങളെയും ദ്രോഹിക്കുകയാണ്. ഇതുവരെ ഇല്ലാത്ത പുതിയ നിയമങ്ങൾ, ഈ കഴിഞ്ഞ ആഴ്ച വരെ ടെസ്റ്റ് ചെയ്ത വണ്ടി കഴിഞ്ഞ ആഴ്ച വരെ ഒരു നിയമത്തിന്റെ പേരിൽ ടെസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഓഫീസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതേ ഇത് വാഹനം വെച്ച് വേണ്ട എന്നല്ലെങ്കിൽ അതേ ഇത് വെച്ചുകൊണ്ട് അവര് അതിനെ തിരസ്കരിക്കുന്ന ഇതൊരു നടപടിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനത്തിന് പരാതി സമർപ്പിക്കുന്നതിനായി ഓഫീസിൽ സ്ഥാപിച്ചിരുന്ന പരാതിപ്പെട്ടി പോലും എടുത്തുമാറ്റിയതായും INTUC പ്രവർത്തകർ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ INTUC റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് അമ്പളിവിലാസം, അനിൽ കെട്ടുപ്പാറ, KR രാമചന്ദ്രൻ, റെജി ആശാരിക്കണ്ടം തുടങ്ങിയവർ പങ്കെടുത്തു.